ഇന്നത്തെ യാത്ര ഗലീലക്കടലിലൂടെ ഓളങ്ങളിലൂടെയുള്ള ബോട്ടിംഗ് ആണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഗലീലയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ കിഴക്കേ ഗലീലയുടെ ഏറെക്കുറെ മധ്യഭാഗത്തായിട്ടാണ് ഗലീലക്കടൽ മത്തായി 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെർമോനിലെ മഞ്ഞുരുകി ജോർദാൻ നദിയിലൂടെ ഗലീലക്കടലിലെത്തുന്നു. പിന്നീട് തെക്കേ അറ്റത്തു നിന്നും ജോർദാൻ ഒഴുക്ക് തുടരുന്നു. ഈ ശുദ്ധജല തടാകം എക്കാലത്തും മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. ചുറ്റോടു ചുറ്റും നിരവധി തുറമുഖങ്ങളുണ്ട്. 26 കിലോമീറ്റർ നീളവും 15 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകത്തിന് ഒരു കിന്നരത്തിൻ്റെ ആകൃതിയാണുള്ളത്. അതുകൊണ്ടാണ് കിന്നോർ എന്ന എബ്രായ പദത്തിൽ നിന്നും ഉളവായതാണ്. കിന്നോരത്ത് എന്ന ഒരു പേരിലും ഇതറിയപ്പെടുന്നു. സംഖ്യാപുസ്തകം 34-ാം അധ്യായം ഗന്നസരെ തടാകം എന്നും ലൂക്കോസ് 5-ാം അധ്യായത്തിൽ തിബരിയാസ് തടാകമെന്നും അറിയപ്പെടുന്ന ജലനിധിയും ഇതുപോലെ തന്നെ. നിളയെന്നും വാർത്തപ്പുഴയെന്നുമൊക്കെ ഓരോ നദിയും നമ്മൾ വിളിക്കുന്നത് പോലെ തടാകത്തിന് ചുറ്റും കൂറ്റൻ മലനിരകളാണുള്ളത്. അതുകൊണ്ട് കാറ്റിൻ്റെയും കോളിൻ്റെയും ശല്യം ഗലീലക്കടലിൽ പൊതുവെ കുറവാണ്. എന്നാൽ മലകൾക്കിടയിലൂടെ ചിലപ്പോൾ കടന്നുകൂടുന്ന കാറ്റ് പുറത്തേക്ക് പോകാൻ വഴി കാണാതെ തടാകത്തിൽ ഭയാനകമായ തിരകളക്കം നൽകും. മർക്കോസ് 4-ാം അധ്യായം കരയും കടലും തമ്മിലുള്ള ഊഷ്മാവിൻ്റെയും മർദ്ദത്തിൻ്റെയും പ്രകടമായ വ്യത്യാസവും മുന്നറിയിപ്പില്ലാത്ത കൊടുങ്കാറ്റിനും കാരണമാകും. ഇസ്രായേലിലെ ഒട്ടുമിക്ക ജനാധിവാസ കേന്ദ്രങ്ങളിലും കുടിവെള്ളം കൊണ്ടുപോകുന്നത് ഗലീലക്കടലിൽ നിന്നാണ്. പ്രതിവർഷം 40 കോടി ക്യുബിക് മീറ്റർ ജലമാണ് അങ്ങനെ എടുക്കുന്നത്. 5 കോടി ക്യുബിക് മീറ്റർ വെള്ളം ജോർദാനും കൊടുക്കുന്നുണ്ട്. ദൈവം 7 കടൽ സൃഷ്ടിച്ചെങ്കിലും മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത് ഈ ചെറു തടാകത്തെയാണല്ലോ. ഞങ്ങൾ ജീസസ് ബോട്ട് എന്ന സ്ഥലത്തേക്ക് എത്തി. യേശുവിൻ്റെ കാലത്തോളം പഴക്കമുള്ള ഒരു ബോട്ട് ഇതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വലിയൊരു കെട്ടിടം. ഇഗാൽ അലോൺ സെൻറ്റർ മ്യൂസിയം എന്നാണ് ഇതറിയപ്പെടുന്നത്. കണ്ണാടി ഭിത്തികൾക്കപ്പുറത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. 2000 വർഷം പഴക്കമുള്ള ഒരു പടകിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജീസസ് ബോട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. യേശുവിൻ്റെ കാലത്തോളം പഴക്കമുള്ളതുകൊണ്ടാണ് ആ പേര്. 1986 ഗലീലക്കടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്താണ് ഇത് കണ്ടെത്തിയത്. 27 അടി നീളവും 7.5 അടി വീതിയുമുണ്ട് ആ പടകിന്. ഒരു കൊടിയ വേനൽക്കാലത്ത് കൃഷിക്ക് വേണ്ടി ഗലീലക്കടലിൽ നിന്നും വെള്ളം ധാരാളമായി പമ്പ് ചെയ്തു. ആ സമയത്ത് മുക്കുവ സഹോദരന്മാരായ മോശെ, യുവാൽ എന്നിവർ ഈ പടക് യാദൃശ്യമായി കാണാനിടയായി. അവർ ഇത് പുരാവസ്തു ഗവേഷണത്തിൽ തരപ്പെടുമായിരുന്നു. അധികാരികളുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയപ്പോൾ ഒരു സംഘം ഗവേഷകർ അവിടെ എത്തുകയും യാതൊരു പരക്കും കൂടാതെ പടക് കരിക്കടപ്പിക്കുകയും ചെയ്തു. ഇതിന് 12 രാപ്പലുകളുടെ കഠിനാധ്വാനം വേണ്ടിയിരുന്നു. ഫൈബർ ഗ്ലാസ് ഫ്രെയിം ഉണ്ടാക്കി അതിൽ പോളിയുറേത്തേൻ ഫോം നിറച്ചാണ് പടക് സുരക്ഷിതമായി ഇവിടെ എത്തിച്ചത്. തുടർന്ന് 7 വർഷം പോളിയെത്ലിൻ ഗ്ലൈക്കോളിൽ മുക്കി രാസപ്രക്രിയയ്ക്ക് വിധേയമാക്കി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പരസ്യക്കാഴ്ചയാക്കിയിരിക്കുന്നത്. ദേവദാരു ഉൾപ്പെടെ 10 തരം തടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 15 പേർക്ക് ഇതിൽ ഇരിക്കാമായിരുന്നു എന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും യേശുവിനെയും 12 ശിഷ്യന്മാരെയും ഈ പടകിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിലൂടെ ഇതിൻ്റെ പ്രായം BC 40 എന്നും തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിൻ്റെ ഉള്ളിൽ കാണപ്പെട്ട ചില പാത്രങ്ങളും ആണികളും മറ്റും ആ മുറിയിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത്തരമൊരു പടകിലായിരിക്കുമല്ലോ യേശു സഞ്ചരിച്ചത്. ഇതൊരു ചെറിയ തടാകമായിരുന്നുവല്ലോ. ചിലപ്പോൾ യേശു ഈ പടകിൽ കയറിയിട്ടുണ്ടാവും. യേശുവിൻ്റെ ഭൗമജീവിതത്തോളം പഴക്കമുള്ള പടകിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. നമുക്കിനി കടലിന് ഗലീലക്കടലിലൂടെ ഒരു സവാരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊരുപ്പിച്ച ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നീങ്ങി. തിരകൾ സർപ്പങ്ങളെപ്പോലെ പത്തി വിരിച്ച് ഇഴഞ്ഞു വരുന്നത് ദൂരനിന്നേ കാണാമായിരുന്നു. ഇത് സത്യത്തിൽ ഒരു ചെറു തടാകം മാത്രമാണ്. 13 മൈൽ നീളവും വടക്കേറ്റത്ത് 7.5 മൈൽ വീതിയും 150 അടി മാത്രം താഴ്ചയുള്ള ഒരു ശുദ്ധജല തടാകം. 32 മൈലാണ് മൊത്തം ചുറ്റളവ്. ജോർദാൻ നദിയിൽ നിന്നുമാണ് ഇതിലേക്ക് ജലം ഒഴുകിയെത്തുന്നത്. ഇവിടെ നിന്നും ചാവുകടലിലേക്ക് ഇത് പോവുകയും ചെയ്യുന്നു. ഈ തടാകത്തിൽ ഇടയ്ക്കിട തിരമാല ആഞ്ഞടിക്കാറുണ്ട്. കടലിലുള്ളതുപോലെ ചുറ്റോടു ചുറ്റും മലനിരകളല്ലേ. ഇടയ്ക്കിട തിരമാല ആഞ്ഞടിക്കാറുണ്ട് കടലിലേതുപോലെ ചുറ്റോടു നിറ്റും മലനിരകളാണല്ലോ. അതിനിടെ
അതിനിടയിലൂടെ അകത്ത് കിടന്നുകൂടുന്ന കാറ്റ് പെട്ടെന്ന് രക്ഷപ്പെടാനാവാതെ തടാകത്തിലൂടെ പാഞ്ഞു കളിക്കും. അങ്ങനെ തിരയുണ്ടാവും. അതുകൊണ്ടാണ് കടലെന്ന് വിളിക്കുന്നത്. നല്ല നീല വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു തടാകം. ചുറ്റോടു ചുറ്റും ധാരാളം ബീച്ചുകൾ. കോവളത്തോ ബോൾഗാട്ടിയിലോ ഉള്ളതുപോലെ ടൂറിസ്റ്റുകളുടെ മഹാപ്രഭാവം. സന്ദർശനയും കൊണ്ട് കുറെ ബോട്ടുകൾ ഗലീല കടലിലൂടെ കറങ്ങി കിടക്കുന്നു. പണ്ട് ഇതുപോലെ ഒരാൾക്ക് മോഹം ജനിച്ചു വെള്ളത്തിനു മീതെ ഒന്ന് നടക്കണമെന്ന്. യേശു അത് അനുവദിക്കുകയും ചെയ്തു. പത്രോസിന് കുറെ കഴിഞ്ഞിട്ട് നോട്ടം യേശുവിൽ നിന്ന് മാറിയപ്പോൾ മുങ്ങിപ്പോയെന്ന് മാത്രം. ആ സംഭവം നടന്നത് ഈ കടലിൻ്റെ മീതെ ആയിരുന്നല്ലോ. ആ ഓർമ്മയിലൂടെ ഞങ്ങൾ ഗലീല കടൽ ആസ്വദിച്ച് നീങ്ങിത്തുടങ്ങി. യേശുവിൻ്റെ കാലത്ത് രണ്ട് തവണ അത്ഭുതകരമായ മത്സ്യബന്ധനം ഇവിടെ നടന്നതായി ബൈബിളിലുണ്ട്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം. മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ ഒരു കുഷ്ഠരോഗി യേശു സൗഖ്യമാക്കിയത് ഈ തീരത്ത് വെച്ചായിരുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം. ലെഗ്യോൻ എന്ന ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കിയപ്പോൾ അത്ഭുതങ്ങൾ ബാധിച്ച പന്നിക്കൂട്ടം മലഞ്ചെരിവിലൂടെ താഴേക്ക് പാഞ്ഞത് ഈ കടലിലാണ് ചാടിച്ചെത്തത്. മത്തായി സുവിശേഷം 8-ാം അധ്യായം. അതെ, യേശു വെള്ളത്തിനു മീതെ നടന്നതും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതും എല്ലാം ഇവിടെ തന്നെ. മത്തായി 8-ാം അധ്യായം. രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ യേശു ഈ തീരത്ത് വന്നപ്പോൾ അപ്പോൾ മീൻവലയുടെ കേടുപാടുകൾ പരിഹരിച്ചുകൊണ്ടിരുന്ന യാക്കോബിനെയും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. ഉടനെ അവരെ തൻ്റെ ശിഷ്യന്മാരാക്കി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ മർക്കോസ് 1-ാം അധ്യായം. മറ്റൊരിക്കൽ ദൈവവചനം കേൾക്കാനായി ജനം തിക്കിത്തിരക്കി. അപ്പോൾ കരയ്ക്കടുത്ത് നിന്ന ഒരു പടകിലേക്ക് യേശു കയറി. അത് ശിമോൻ പത്രോസിൻ്റെ പടകായിരുന്നു. യേശു അതിനെ ഒരു പ്രസംഗവേദിയാക്കി മാറ്റി. തുടർന്ന് ആഴത്തിലേക്ക് വലയിറക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന പത്രോസ് എങ്കിലും യേശുവിൻ്റെ വാക്കനുസരിച്ച് വലയിറക്കി. പെരുത്ത മീൻകൂട്ടം വലയിൽ കുടുങ്ങി. തുടർന്ന് പത്രോസും സഹോദരൻ അന്ത്രയോസും യേശുവിനെ അനുഗമിച്ചു. ഞങ്ങൾ ഉല്ലാസയോത്രയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്ന ബോട്ട് കരക്കെടുത്തു. ശ്രദ്ധാപൂർവം അതിലേക്ക് പ്രവേശിച്ചു. യാത്ര തുടങ്ങും മുമ്പേ ഒരു ഇന്ത്യൻ പതാക പടകിൽ ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു. അല്പസമയത്ത് ഇന്ത്യയെ ഞങ്ങൾ ഓർമ്മിച്ചു. തുടർന്ന് ഞങ്ങളുടെ ബോട്ട് ഉൾത്തടാകം ലക്ഷ്യമാക്കി നീങ്ങി. ഗലീലക്കടൽ അന്ന് പൊതുവെ ശാന്തമായിരുന്നു. ബോട്ടിലൊരു അറബ് ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു, ജോസഫ്. യാത്രാസംഘം മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസിദ്ധമായ ഒരു ഗാനം മോശമില്ലാതെ ഉച്ചാരണത്തോടെ മലയാളത്തിൽ പാടും. അത്ഭുത അറബുകളോടെ ഞങ്ങൾ ആ ഗാനം ഏറ്റുപാടി. കൊച്ചിക്കാരനായ ഒരു സുഹൃത്താണത്രേ ജോസഫിന് ഈ ഗാനം പഠിപ്പിച്ചത്. ഞങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിക്കുകയും ചെയ്തു. ഹെബ്രോൻ മലനിരകളും ആൽബൽ പർവ്വതനിരയും കോലാൻ കുന്നുകളും ദക്കപ്പൊലി നഗരങ്ങളും ജോർദാൻ കിങ്ഡവുമൊക്കെ ദൂരെ കാഴ്ചയായി കാണാം. ഒരു വലിയ പെയിൻറ്റിംഗ് പോലെ ആകാശത്തിൻ്റെ അതിരിൽ ആരോ ചിത്രം വരയ്ക്കുകയാണ്. ഗലീലക്കടൽ എല്ലായ്പ്പോഴും ഇതുപോലെ ശാന്തമായിരിക്കണമെന്നില്ല. നമുക്ക് പിന്നിലുള്ള മക്ബല ഗ്രാമത്തിന് സമീപത്ത് പ്രാക്കളുടെ താഴ്വര എന്നൊന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ചിലപ്പോൾ ആ താഴ്വരയിലൂടെ ഗലീലക്കടലിൽ കയറിക്കൂടും. അങ്ങനെ വന്നാൽ നൊടി മാത്രയിൽ കടൽ ശുഭിതമാകും. 1992 ഉണ്ടായ ഒരു കൊടുങ്കാറ്റ് തിരകളെ 10 അടിയോളം ഉയർത്തുകയും ഒട്ടേറെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്തു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇത്തരമൊരു കാറ്റിനെ ഒരിക്കൽ അഭിമുഖീകരിച്ച കാര്യം സുവിശേഷങ്ങളിൽ മത്തായി 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ പടകിൽ യേശു ഉണ്ടായിരുന്നതിനാൽ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. പ്രകൃതിയുടെ സ്വപ്നമെന്നാണ് യഹൂദ ചരിത്രകാരനായ
ജോസീഫസ് ഗലീലയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അധികം പടകുകളുടെ ശല്യപ്പെടുത്തലില്ലാതെ ശാന്തമായിരിക്കുന്ന നീല ജലാശയം, ചുറ്റിനുമുള്ള മലനിരകളുടെ പ്രതിഫലനം ജലനിരപ്പിൽ കാണാം. ഉദയസൂര്യൻ്റെ കിരണങ്ങളിൽ ഗലീലക്കടനെ ഒരു സ്വർണ്ണത്തളികയാക്കി മാറ്റും. മീൻപിടുത്തക്കാരുടെ കുഞ്ഞുവള്ളങ്ങൾ ക്യാൻവാസിലെ കറുത്ത രേഖകൾ പോലെ അങ്ങിങ്ങായി തെളിഞ്ഞുവരും. അരമണിക്കൂർ സമയം ഗലീലക്കടലിലെ ഓളങ്ങളുടെ താളവും കാറ്റിൻ്റെ സംഗീതവും ആസ്വദിച്ച് കറങ്ങി നടന്നിട്ട് ഞങ്ങൾ ബോട്ട് കരക്കടിപ്പിച്ചു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ആഹാ ഹാ ഹാ.